ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാരത സർക്കാർ നമ്മളോട് ടാക്സി മറ്റു വണ്ടികളിലൊക്കെ ഷീറ്റ് അടിക്കുക, ഐസൊലേഷൻ ഷീറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇന്നോവയാണ്. ഇതിൻ്റെ ഷീറ്റ് ഓൾറെഡി അടിച്ചു കഴിഞ്ഞ്, കാരണം ഷോപ്പിൽ ആകെ തിരക്കാണ്, അവിടെ വെച്ച് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് ഇവർ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു പട്ട വെച്ചേക്കാണ്, ഇരുമ്പിൻ്റെ ഒരു പട്ട. ഇത് പല ടൈപ്പിലും പല രീതിയിലും പല ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പൈപ്പ് കൊണ്ട് ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു തരത്തിലും ഒരു ഫിറ്റിങ്ങും വന്നിട്ടില്ല. ഇത് ജസ്റ്റ് രണ്ട് പട്ടയും തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ളൊരു ക്ലിപ്പിംഗ് ആണ്. പിന്നെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന റബ്ബർ റബ്ബർ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗമ്മ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി മടക്കി വെച്ചിട്ട് ഈ റബ്ബർ കയറ്റി ഫിറ്റ് ചെയ്തേക്കാണ്. അത് രണ്ട് സൈഡിലും ആ തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സിപ്പ് ടൈപ്പാണ്. ഇത് ആവശ്യമില്ലാന്ന് വെച്ചാൽ വണ്ടി ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് ഈ സിബ് അടിഭാഗം ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഇത് ജസ്റ്റ് കറക്റ്റ് നല്ല വലിവിൽ ഇങ്ങനെ വെച്ചാൽ ഈ മടക്കം നില നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഓരോ ഓട്ടം കഴിയുമ്പോഴും വണ്ടി സാനിറ്റൈസ് ചെയ്യണം ക്ലിയർ ആയിട്ട്. ഈ സീറ്റ് ബെൽറ്റിൻ്റെ രണ്ട് നെട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ രണ്ട് നെട്ടുമേ ശരിക്കും പിടുത്തം വന്നിട്ടുള്ളൂ ഈ റാഡിന്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കറക്റ്റ് അളവെടുത്തു, കറക്റ്റ് വെച്ചിട്ട് അളവെടുത്തിട്ട് ഇത് വന്നിരിക്കുന്നത് ഈ റാഡിൻ്റെ ഇടയിലാണ് കേട്ടോ. ഈ ക്ലിപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് ഈ സ്റ്റിച്ചിങ് വെച്ചേക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ആയല്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ റാഡ് പോയേക്കണ്. അപ്പോൾ രണ്ടും കൂടി ചിറ്റി ഗമ്മ് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കാണ്. സംഭവം സിമ്പിളാണ്, നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ജസ്റ്റ് മടക്കി കാണിച്ചുതരാം. ജസ്റ്റ് ഈ സിബ് രണ്ട് മുകളിലേക്ക് ആക്കിയാൽ ജസ്റ്റ് ഇത് റോളാക്കിയിട്ട് ഇപ്പൊ നമുക്ക് കാണുന്നത് ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടും ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നല്ല സ്ട്രോങ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലിപ്പിങ്ങ്, ഇതിൻ്റെ ലൈറ്റിൻ്റെയും എ സിയുടെ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഇതിൻ്റെ റാഡ് പോയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് കാണാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ.